ആദ്യ മത്സരത്തിലും രണ്ടാം മത്സരത്തിലും സമനില പിടിച്ചെങ്കിലും ചെസ്സിന്റെ ലോകകപ്പിൽ ഫൈനലിൽ ടൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ തോൽവി വഴങ്ങി നോർവേ താരം മാഗ്നസ് കാൾസൺ ലോക ചെസ് കിരീടത്തിൽ മുത്തമിട്ടു പരാജയപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ അഭിമാനമുയർത്തിയാണ് പ്രജ്ഞാനന്ദ ചെസ് ലോകകപ്പ് വേദിയിൽ നിന്നും മടങ്ങുന്നത് ലോക ഒന്നാം നമ്പർ താരത്തോട് ഒപ്പത്തിനൊപ്പം നിന്ന മത്സരമാണ് പ്രജ്ഞാനന്ദ കാഴ്ചവെച്ചത് പതിനെട്ടുകാരന് മുമ്പിൽ പലപ്പോഴും കാൾസൺ വിയർത്തു എന്നാൽ പരിചയ നോർവേ താരം അന്തിമ വിജയം സ്വന്തമാക്കുകയായിരുന്നു ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലേതുപോലെ ടൈ ബ്രേക്കറിലും ഇരുവരും തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നത് ലോക ചെസ് ഫെഡറേഷനായ ഫിഡയാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് ഒന്നാം സ്ഥാനം നേടിയ കാൾസണ് തൊണ്ണൂറ് ലക്ഷത്തിലധികം രൂപയും പ്രജ്ഞാനന്ദയ്ക്ക് അറുപത്തിയാറ് ലക്ഷം രൂപയും ലഭിക്കും വിശ്വനാഥൻ ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഈ ചെന്നൈ സ്വദേശി സെമിഫൈനലിൽ ലോക മൂന്നാം നമ്പർ താരം അമേരിക്കയുടെ ഫാബിയോ കരോനയെയാണ് പ്രജ്ഞാനന്ദ തോൽപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ ഗോൾഡിൻ്റെ നിറഞ്ഞ ഓണാശംസകൾ